ഹായ്, പാടി കിച്ചൻ്റെ വക എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇവിടെ മലബാർ നെയ്ച്ചോറാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. മലബാർ നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ എല്ലാവിടെയും വലിയ പെരുന്നാളിലും ഓരോ നെയ്ച്ചോറും ഓരോ വിധമായിരിക്കും. ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് നല്ല ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയതാണ് ഞാൻ നെയ്ച്ചോറ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് 5 കിലോ വെച്ചിട്ടാണ്. 5 കിലോ വെച്ചിട്ട് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, എൻ്റെ പെരുന്നാളിന് ഇന്ന് നിറയെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, ഗസ്റ്റുകൾ നിറയെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 5 കിലോ അരി വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതും ജീരകശാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ, എന്താ ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ജീരകശാല, പിന്നെ വേണ്ടത് നമുക്ക് വലിയുള്ളി, നെയ്യ്, കടലെണ്ണ, പച്ചമുളക്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പട്ടട ഇല, പട്ട, ഏലക്ക, കറുത്ത ഏലക്ക, കറാമ്പൂവ്, ജാതിപത്രി, ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിന്നിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോണത്. ഞാനിപ്പോൾ ഇവിടെ സബോള എടുത്തിരിക്കുന്നത് 1.5 കിലോ ഉണ്ട്. 1.5 കിലോ പറയുമ്പോൾ വലിയ വലിയ സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ, ഇതിൽ 2 എണ്ണം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കൊടുത്ത് വറുത്ത് കോരാണ്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒന്ന് വറുത്ത് കോരിയെടുക്കുക, ഉള്ളിയും ഒന്ന് വറുത്ത് കോരേണ്ടതാണ്. നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാകണമെന്നില്ല. അതാ ഞാൻ കടലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിലും വറുത്തെടുക്കുക. ഞാനിപ്പോൾ കടലെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിരിക്കും, ചോറൊട്ടില്ല, നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ നെയ്യിലും വറുത്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് ആയിട്ടുണ്ട്. ഇനി മുന്തിരിങ്ങ ഓട്ടിക്കൊടുക്കുക. മുന്തിരിങ്ങ ആയി കോരുന്നുണ്ട്. 2 സവാള നൈസായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കേണ്ടത്, വറുത്തെടുക്കാനാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട്, നമുക്ക് വാരിയെടുക്കാം. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഉള്ളിയൊക്കെ വറുത്ത് കോരി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അരി കഴുകലാണ്. അരി നമുക്കൊരു പാത്രത്തിൽ നല്ലോണം വൃത്തിയായിട്ട് കഴുകി വാര വയ്ക്കാം. നല്ലപോലെ വൃത്തിയായി അരി കഴുകിയിട്ടുണ്ട്. നല്ലപോലെ ഇതുപോലെ വൃത്തിയായി കഴുകണം. കുതിരാൻ വയ്ക്കുമൊന്നും വേണ്ട, നമ്മൾ വാര വയ്ക്കുന്നതിൽ തന്നെ കുതിരും, അല്ലെങ്കിൽ ചോറ് ഒന്നിക്കൊന്നും ഒട്ടും, അതുകൊണ്ടാണ്. അടുത്തതായിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. 5 കിലോ അരിക്ക് ഞാനൊരു വലിയ ഡവറ വെച്ച് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് നമ്മൾ എപ്പോൾ വെക്കുകയാണെങ്കിലും, ബിരിയാണി വെക്കുകയാണെങ്കിലും അടി നല്ല കട്ടിയുള്ള പാത്രത്തിലാണെങ്കിൽ നല്ല ഈസി ആയിട്ടിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കരിയും. അതുകൊണ്ടാണ് പറയുന്നത്. നേരത്തെ നമ്മൾ വറുത്ത് കോരിയിട്ടില്ലേ, ആ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയും നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1 പിടി ഏലക്കായ എടുത്തിട്ടുണ്ട്, 2 കറുത്ത ഏലക്ക, കറാമ്പൂവ് 1 ടേബിൾ സ്പൂൺ ഉണ്ട്, ജാതിപത്രി 1 3 പീസ്, പട്ടട ഇല 3 പീസ്, പട്ട നമുക്ക് ഇഷ്ടത്തിൽ അധികം എടുക്കാം, അപ്പോൾ ഒരു ഞാൻ 4-5 പീസ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പട്ട, ജാതിപത്രി എല്ലാം നല്ലോണം ഒന്ന് പച്ചമണം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 1.5 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്, നല്ല നൈസായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. അടച്ചു വെച്ചാൽ പെട്ടെന്നാകും, അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ 3 ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. മൂടി വെച്ചപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി. ഇതിൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് എന്താണ്, പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുക. എന്താ കുത്തിന് വെച്ചാൽ മേലെ പൊട്ടിത്തെറിക്കും, അതുകൊണ്ടാണ്. ഓരോ കുത്തു കൊടുത്താൽ മതി, അപ്പോൾ പൊട്ടിത്തെറിക്കില്ല. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ആവട്ടെ, അടച്ചു വയ്ക്കാം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കട്ടെ. അപ്പോൾ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം നല്ലോണം നമ്മുടെ നല്ല വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാനായി. ഞാൻ 5 കിലോ അരിക്ക് 8 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. അരപ്പിടി മല്ലിച്ചപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മൂടി വയ്ക്കാം. നന്നായി ഒന്ന് തിളക്കട്ടെ, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചാന്നൊന്ന് നോക്കട്ടെ. ഓ, അടിപൊളിയായി വെള്ളം തിളച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഒന്ന് ഇളക്കി കൊടുക്കുക.
അരി ഞാൻ കൊട്ടി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ, അതുവരെയും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ഇതിൽ ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ്. ഒരു ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. ഒരു അരപ്പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്ന് തൂവി കൊടുക്കാം. ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയട്ടെ, അതുവരെയും വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് നമുക്ക് ഒന്ന് കമ്മിയാക്കി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ദമ്മിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ഒരു 20 മിനിറ്റ് കഴിയട്ടെ, അതുവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ 20 മിനിറ്റായി. ഞാൻ ഫൈസലിനെ വിളിക്കുന്നുണ്ട്, ദമ്മ് പൊട്ടിക്കുകയാണ്. ഫൈസലേ വരൂ. അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജു മനോജ് വന്നിട്ടുണ്ട്, അവരാണ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വരുന്നത്. ബാബാ ബാബാ, അപ്പോൾ ആദ്യം ദമ്മ് പൊട്ടിക്കില്ല, ആദ്യം ദമ്മ് പൊട്ടിക്കില്ല, ദമ്മ് പൊട്ടിക്കല്ലേ. അപ്പോൾ ദമ്മ് പൊട്ടിക്കല്ലേ, എടുത്തു മാറ്റന്നെ. എത്ര ദമ്മ് പൊട്ടിച്ചിരുന്നില്ലേ ഇവിടെ. അപ്പം ഇനി അടുത്ത പണി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വെതറി കൊടുക്കുക. അപ്പം മനോജ് ലാസ്റ്റ് വെതറിയാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരു കൈപ്പുണ്യം വരണ്ടേ? അപ്പം ഞാൻ തുടങ്ങല്ലേ, എടുക്കെടുക്ക്. അപ്പോ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യല്ലേ. എന്നാ ചെറിയ രീതിയിൽ ടേസ്റ്റ് ചെയ്യണോ വലിയ രീതിയിൽ ടേസ്റ്റ് ചെയ്യണോ? ചെറുതാക്കി മതിയോ? അതെ. അപ്പോ അപ്പോ അപ്പൊ രണ്ടാമത് ഇരിക്കുക അല്ലേ. ചിലപ്പോ കറിയൊക്കെ ഒഴിക്ക്. ഇത് സാമ്പിൾ കൊടുക്കട്ടില്ലേ. അതെ. പുഷ്പ ചേച്ചി പപ്പടം ഒടുക്കി. ഓ തരാറോ, നല്ല പൊള്ളിയത് വേണം. അപ്പൊ ബലി പെരുന്നാളിന്റെ സാമ്പിൾ പിടിക്കട്ടെ. അതെ. അപ്പൊ എല്ലാവർക്കും ആദ്യം വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പൊ റെഡി, ഇനിയിപ്പോ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇതിലിപ്പോ പ്രത്യേകിച്ച് പറയാൻ ഇപ്പൊ എന്താ ഉള്ളത്? എപ്പോഴും ഉണ്ടാക്കുന്ന നെയ്ച്ചോർ അല്ലേ. ഒരു കുഴപ്പമൊന്നുമില്ല. പെരുന്നാളിന് കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് വേറെയാ. നമ്മൾ എന്നും കഴിക്കണ പോലെയല്ല, പ്രത്യേകിച്ച് ഉത്സവം പോലെയാണ് ശരിക്കും. അതായത് ഇത് ഉണ്ടാക്കിയിട്ടുള്ള വിശപ്പ് കൂടിയിട്ടാണ് ടേസ്റ്റ് കൂടി വരുന്നത്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, അടിപൊളി. എന്തായാലും അടിപൊളി ഉണ്ട്. മനോജിന്റെ അടുത്ത പരിപാടി എന്താണ്? അടുത്ത് നമ്മളെ ഈ സാമ്പിൾ ഒന്ന് കഴിയാനായി. ഇനിയിപ്പോ അടുത്തത് അവരൊക്കെ വന്നിട്ടേ വെടിക്കെട്ട് തുടങ്ങാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ ഈ പാടി ഉണ്ടാക്കിയ രണ്ടാൾക്കാരാണത്. മനോജും രഞ്ജുവാണ് നമ്മുടെ പാടി നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇതിൽ ഇടയിലിടയിൽ വരും. അത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്തൊരു ഫംഗ്ഷൻ വന്നാലും നമ്മൾ മനോജും രഞ്ജുവിനും മാറ്റി നിർത്തിയിട്ട് ഒരു പരിപാടി ഇവിടെ ചെയ്യാറില്ല അല്ലേ ഉൾപ്പെടെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടിക്കിച്ചണ്ടേ. ബൈ.